ഇന്ത്യ വിരുദ്ധത ദേശവിരുദ്ധത കൈമുതലാക്കിയ ഒരു സംഘടന എന്ന ഒരു ലേബലിലാണ് നമുക്കെല്ലാവർക്കും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ അറിയാൻ സാധിക്കുക. തീവ്ര ഇസ്ലാമിക ചിന്താധാരയിൽ ഊന്നിക്കൊണ്ട് ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധതയും ഇന്ത്യയിൽ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യമെന്ന് കൂടി നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. അത് ഓരോരോ കാര്യങ്ങളിലൂടെയായി അവർ അത് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ നിരവധി അനവധി ഉദാഹരണങ്ങൾ നമ്മൾ തന്നെ നിരവധി വാർത്തകളിലൂടെ തന്നെ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുക, കഴിഞ്ഞ ദിവസങ്ങളിൽ ദില്ലിയിൽ നടന്ന വളരെ ഹൃദയഭേദകമായിട്ടുള്ള ചില കാഴ്ചകളുണ്ടായിരുന്നു. ദില്ലിയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രക്ഷോഭം നടത്തുന്നു എന്ന വ്യാജേന ദില്ലിയിൽ അക്ഷരാർത്ഥത്തിൽ കലാപം അഴിച്ചുവിട്ടതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ഒരു സംഘടന എന്ന പേരുദോഷം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്കുണ്ട്. അത് വിവിധ ഏജൻസികൾ അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ്. എന്നാൽ നമുക്കറിയാം, ഒരു IB ഓഫീസർ, യുവ IB ഓഫീസറായിട്ടുള്ള അങ്കിത് ശർമ്മ അതിദാരുണമായി വളരെ മൃഗീയമായ രീതിയിൽ കൊല്ലപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ മനസ്സാക്ഷിയെയൊക്കെ പിടിച്ചുലച്ചിരുന്നു. എന്നാൽ ആ ഒരു കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലർ കൂടിയായിട്ടുള്ള താഹിർ ഹുസൈൻ എന്ന കൊടും ക്രിമിനൽ, ആ കൊടും ക്രിമിനൽ ഇപ്പോൾ പോലീസ് കേസെടുത്തു അകത്താകുമെന്നറിയുന്ന ഉടൻ തന്നെ അയാൾ മുങ്ങിയിരിക്കുകയാണ്, അയാൾ ഒളിവിലാണ്. എന്നാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആകട്ടെ അയാളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്കിത് ശർമ്മയുടെ വധക്കേസിൽ താഹിർ ഹുസൈൻ പ്രതിയാക്കപ്പെട്ടതാണ്, അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടതാണ്, അദ്ദേഹം ഇരയാക്കപ്പെട്ടതാണ് എന്ന വിചിത്രവാദവുമായാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഭാഷയിൽ താഹിർ ഹുസൈൻ എന്ന കൊടും ക്രിമിനൽ, കൊടും ജിഹാദി അദ്ദേഹമായിരിക്കും. എന്നാൽ അയാൾ എന്ന് തന്നെ ആ ഒരു ഏറ്റവും ഒരു മാന്യതയുടെ ഭാഷയിലാണ് നമുക്ക് അയാളെ അങ്ങനെ വിശേഷിപ്പിക്കുവാൻ സാധിക്കുക. കാരണം താഹിർ ഹുസൈൻ എന്ന കൊടും ക്രിമിനൽ, കൊടും ജിഹാദിയെ ഇരയാക്കപ്പെട്ടതാണ് എന്ന തരത്തിലേക്ക് വിശുദ്ധനാക്കുവാൻ, വെള്ളപൂശുവാൻ പോപ്പുലർ ഫ്രണ്ട് ശ്രമിക്കുമ്പോൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന അവസ്ഥാ വിശേഷത്തിലാണ് ആ ഒരു വിശേഷത്തിലേക്കാണ് പോപ്പുലർ ഫ്രണ്ട് എത്തിച്ചേരുന്നത് എന്നത് കൂടി മനസ്സിലാക്കിയാൽ കൊള്ളാം. കാരണം ദില്ലി കലാപത്തിന് നേതൃത്വം നൽകിയത് താഹിർ ഹുസൈൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണെന്ന് അസന്നിഗ്ധമായി പല പല തെളിവുകൾ സഹിതം എല്ലാ മേഖലയിലുള്ള ആളുകളും ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ താഹിർ ഹുസൈനെ വെള്ളപൂശുവാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്നത് തന്നെ. ഈ താഹിർ ഹുസൈനുമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കും അതേപോലെ തന്നെ ദില്ലി കലാപവുമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കുമുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ദില്ലി കലാപത്തിന് നേതൃത്വം നൽകിയ ആ ഒരു കൊടും ക്രിമിനലിനെ വിശദീകരിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ വിശുദ്ധനാക്കാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന കൊടും തീവ്രവാദി സംഘടന രംഗത്ത് വന്നിരിക്കുന്നു. AAP നേതാവ് താഹിർ ഹുസൈൻ ഇതിൽ ഇരയാക്കപ്പെട്ടതാണെന്നാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഇപ്പോഴത്തെ വാദം. കലാപത്തിന്റെ മറവിൽ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനായ അങ്കിത് ശർമ്മയെ വളരെ പൈശാചികമായ രീതിയിൽ കൊലപ്പെടുത്തിയ ഈ താഹിർ ഹുസൈനെ എന്തിനാണ് പോപ്പുലർ ഫ്രണ്ട് വെള്ളപൂശാൻ ശ്രമിക്കുന്നത് എന്ന കാര്യമാണ് ഇനി ദേശീയ സുരക്ഷാ ഏജൻസികൾ ഉൾപ്പെടെ അന്വേഷിക്കേണ്ടത്. മർദ്ദിച്ച് കൊന്ന ശേഷം അഴുക്ക് ജാലിൽ തള്ളിയ നിലയിലായിരുന്നു അങ്കിത് ശർമ്മയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതിൽ താഹിർ ഹുസൈന് പങ്കുള്ളതായി ദൃശ്യങ്ങളും മറ്റും പോലീസ് കണ്ടെടുത്തിരുന്നു. പോലീസിനെ ഈ തരത്തിൽ വളരെ പോലീസിനെ പോലും ഞെട്ടിച്ച തരത്തിലായിരുന്നു ഏതാണ്ട് 400-ഓളം കുത്തുകൾ, നിരവധി ആഴത്തിലുള്ള മുറിവുകൾ, കുടൽമാല മുറിച്ചു മാറ്റിയ നിലയിൽ, അങ്ങനെയൊക്കെ വളരെ വികൃതമായ രീതിയിൽ വളരെ കൊടിയ പീഡനങ്ങൾക്ക് ശേഷമാണ് അങ്കിത് ശർമ്മ എന്ന യുവാവ് മരണത്തിന് കീഴടങ്ങിയത് എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരെ ഉണ്ടായിരുന്നു. ആ ഒരു കൊടും പാതകത്തിൽ മുഖ്യ പ്രതിയായിട്ടുള്ള താഹിർ ഹുസൈനെയാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് എന്നാൽ വെള്ളപൂശിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നിഷേധിച്ചുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. താഹിർ ഹുസൈൻ അധമ രാഷ്ട്രീയത്തിൽ ഇരയാക്കപ്പെട്ടതാണെന്നാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പുതിയ വിശദീകരണം. കൂടാതെ ദില്ലി കലാപത്തിൽ കേന്ദ്ര സർക്കാരിനെയും ഒപ്പം തന്നെ ദില്ലി സർക്കാരിനെയും വിമർശിക്കുകയും ചെയ്തിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ട്. കലാപത്തിനിടെ അങ്കിത് ശർമ്മയെയും വേറെ ചിലരെയും താഹിർ ഹുസൈന്റെ വീട്ടിലേക്ക് ജനക്കൂട്ടം വലിച്ചിഴച്ചു കൊണ്ടുപോയതിന്റെ ദൃക്സാക്ഷികളുണ്ട്. ദേഹമാസകലം ഏതാണ്ട് 400-ഓളം കുത്തേറ്റിരുന്ന അങ്കിതിന്റെ മൃതദേഹം പിറ്റേന്നാണ് അഴുക്ക് ജാലിൽ നിന്ന് കണ്ടെത്തിയത്. മണിക്കൂറുകളോളം നീണ്ടുനിന്ന ക്രൂരമായ പീഡനത്തിനൊടുവിലാണ് അങ്കിത് ശർമ്മ എന്ന യുവ IB ഓഫീസർ മരണത്തിന് കീഴടങ്ങിയത് എന്നൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമായപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന കൊടും ജിഹാദി സംഘടന അതിന് നേതൃത്വം നൽകിയ താഹിർ ഹുസൈനെ വെള്ളപൂശി രംഗത്ത് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും
നമ്മുടെ രാജ്യത്തുള്ള എല്ലാ തരത്തിലുള്ള അന്വേഷണ ഏജൻസികളും ഈ ദില്ലി കലാപത്തിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അന്വേഷണത്തിന്റെ പാതയിലുള്ള എല്ലാ സംഘടനകളും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ഒരു ഇടപെടലിന്റെ ഒരു കാരണം കൂടി അന്വേഷിക്കണം, ഈ സംഘടനയെ നിരോധിക്കണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ ശക്തമായിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ അന്വേഷിച്ച് പോപ്പുലർ ഫ്രണ്ടിനെതിരെ കടുത്ത രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പൊതുജനത്തിന്റെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന അഭിപ്രായം.